14 സ്ഥലം. ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ഈ ലോകത്തെ രക്ഷിച്ചു. അവർ യേശുവിനെ ശരീരമെടുത്ത യഹൂദരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധ ദ്രവ്യങ്ങളോടുകൂടെ കച്ചയിൽ പൊതിഞ്ഞു. അവൻ കുരിശിൽ തറയ്ക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. യഹൂദരുടെ ഒരുക്കത്തിൻ്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. യേശു വിശുദ്ധ ഫൗസ്റ്റീനയുടെ പ്രകാരമാണ് പറഞ്ഞത്, നീ ഇതുവരെയും നിന്റെ സ്വന്തം നാട്ടിൽ എത്തിച്ചേർന്നിട്ടില്ല, അതുകൊണ്ട് എൻ്റെ കൃപയിലൂടെ ശക്തി ആർജിച്ച് മനുഷ്യ ഹൃദയത്തിലെ ദൈവരാജ്യത്തിനായി പോരാടുക. ഒരു രാജാവിന് പുത്രിയും പുത്രിക്കും ചേർന്ന വിധം നീ പോരാടണം. നിന്റെ പ്രവാസത്തിൻ്റെ ദിനങ്ങൾ വളരെ പെട്ടെന്ന് കടന്നുപോകും. അതോടൊപ്പം സ്വർഗീയ ജീവിതത്തിന് വേണ്ട കൃപകൾ നേടാനുള്ള സാധ്യതകളും ഇല്ലാതെയാണ്. നിത്യതയിൽ എൻ്റെ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വലിയ സഖ്യമാത്മാക്കളെ ഞാൻ നിന്നിലൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. യേശുവേ, നീ എന്നെ വരമേൽപ്പിച്ചിരിക്കുന്ന ഓരോ ആത്മാവും നിന്റെ കൃപ സ്വീകരിക്കാൻ തക്ക വിധം എൻ്റെ സഹനങ്ങളും പ്രാർത്ഥനകളും വഴി ഞാൻ അവരെ സഹായിക്കും. ആത്മാക്കളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന എൻ്റെ യേശുവേ, ആത്മാക്കളുടെ സംരക്ഷണ ചുമതല വരമേൽപ്പിക്കാൻ തക്ക വിധം ഞങ്ങളെ വിശ്വസ്തരായി കണക്കാക്കിയ അങ്ങയുടെ കാരുണ്യത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരുണ്യവാനായ കർത്താവേ, എന്നെ വരമേൽപ്പിച്ചിരിക്കുന്ന ഈ ലോകത്തിലെ എല്ലാ ആത്മാക്കളെയും കൂട്ടിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോകുവാൻ എനിക്ക് കൃപ നൽകണം. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കർത്താവേ, അങ്ങയുടെ കരുണയ്ക്ക് മുമ്പിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ തീഷ്ണതയേറിയ പ്രാർത്ഥനയും എൻ്റെ വിശ്വാസ തീഷ്ണതയും വഴി എൻ്റെ കുടുംബത്തിലും ലോകം മുഴുവനിലും എനിക്കായി ഏൽപ്പിക്കപ്പെട്ടവരെ സംരക്ഷിക്കുവാൻ കൃപ നൽകണമേ. ആബാ പിതാവേ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവേ, ആത്മാക്കൾക്കുള്ള തീഷ്ണതയാൽ ജ്വലിക്കാനുള്ളൊരു കൃപ എനിക്ക് നൽകണമേ. ആമേൻ. വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ, അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ, അങ്ങേക്കാൾ വേറെ ും അത് കണ്ടിട്ടില്ല, കാതുകളും അത്
ചേർ.